ഹലോ ഫ്രണ്ട്സ്, എസ് എ ജി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആവശ്യപ്രകാരം സൊല്യൂഷൻസ് എന്ന പ്ലസ് വണ്ണിലെ പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ജി എസ് ടിയുടെ വീഡിയോസ് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ആവശ്യപ്രകാരം ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പ്ലസ് വണ്ണിലെ സൊല്യൂഷൻസ് എന്ന പാഠം മിക്കവർക്കും വളരെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നതാണ്. എന്നാൽ വളരെ എളുപ്പമുള്ളൊരു പാഠവും കൂടിയാണ് സൊല്യൂഷൻസ്. ആദ്യം നമുക്ക് സൊല്യൂഷൻസ് എന്താണെന്ന് നോക്കാം. സൊല്യൂഷൻസിനെ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് എന്താണ്? സൊല്യൂട്ട് പ്ലസ് സോൾവെൻ്റ് എന്നാണ് അല്ലേ? ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ഒരാൾ സൊല്യൂഷൻ എന്താണെന്ന്, ഹൗ ടു ഡിഫൈൻ സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, എ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനസ് മിക്സ്ചർ ഓഫ് ടു ഓർ മോർ സബ്സ്റ്റൻസസ് വിച്ച് ലൂസ് ദെയർ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റീസ് ആൻഡ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ സിമ്പിൾ മെത്തേഡ്സ് അല്ലേ? ഇനി നമുക്കിത് വിശദമായിട്ട് എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. അതായത്, എ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉദാഹരണത്തിന് ഒരു പാത്രത്തിൽ പഞ്ചസാര കലക്കിയ വെള്ളം എടുക്കുക. ഈ പാത്രത്തിൽ നിന്ന് വേറെ രണ്ട് പാത്രത്തിലേക്ക് ഈ പഞ്ചസാര വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് രണ്ടിൽ നിന്നും നമ്മളെടുത്ത് കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് കിട്ടുന്നത് ഒരേ ടേസ്റ്റ് ആയിരിക്കും. അതായത്, പഞ്ചസാര വെള്ളത്തിന് ഒരേ പ്രോപ്പർട്ടീസും ഒരേ കോൺസെൻട്രേഷനായിരിക്കും. അത് ഏത് ഭാഗത്തു നിന്ന് എടുത്ത് കുടിച്ചിട്ടാണെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അല്ലേ? ഒരു ഹോമോജീനിയസ് മിക്സ്ചറിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ മിക്സ്ചറിൽ മൊത്തമായിട്ട് യൂണിഫോം പ്രോപ്പർട്ടീസും യൂണിഫോം കോൺസെൻട്രേഷനായിരിക്കും. ഒരേ തരത്തിലുള്ള സ്വഭാവവും ഒരേ തരത്തിലുള്ള കോൺസെൻട്രേഷനും ആയിരിക്കും. അതിനെയാണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് ടു ഓർ മോർ സബ്സ്റ്റൻസസ്, രണ്ടോ അതിലധികമോ സബ്സ്റ്റൻസസ്. എന്താണ് ഈ സബ്സ്റ്റൻസസ്? ഒന്ന് സോൾവെൻ്റ് ആണ്, മറ്റേ സബ്സ്റ്റൻസസ് ബാക്കിയുള്ളതെല്ലാം സൊല്യൂട്ടും ആയിരിക്കും അല്ലേ? വിച്ച് ലൂസ് ദെയർ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ്, അത് അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, ഈ സബ്സ്റ്റൻസസിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടുന്നു. ഉദാഹരണത്തിന് ഷുഗർ സൊല്യൂഷൻ തന്നെ എടുക്കുക. പഞ്ചസാര സോളിഡ് സ്റ്റേറ്റ് ആണ്, വെള്ളത്തിനാണെങ്കിൽ ടേസ്റ്റ് ലെസ് ക്യാരക്ടറാണ്. പക്ഷെ പഞ്ചസാര വെള്ളത്തിൽ പഞ്ചസാരയുടെ സോളിഡ് സ്റ്റേറ്റ് നിൽക്കുന്നില്ല, വെള്ളത്തിൻ്റെ ടേസ്റ്റ് ലെസ് ക്യാരക്ടറും ടേസ്റ്റ് ഇല്ലാത്ത ഒരു ടേസ്റ്റും ഇല്ലാത്ത ആ ഒരു സ്വഭാവമല്ല മധുരം വരുന്നു അല്ലേ? അതായത്, ഈ സൊല്യൂഷൻ്റെ ഉള്ളിൽ ഉള്ള സബ്സ്റ്റൻസസ് പഞ്ചസാരയ്ക്ക് പഞ്ചസാരയുടെ സ്വഭാവ ക്യാരക്ടർ മാറിപ്പോകുന്നുണ്ട്, വെള്ളത്തിന് വെള്ളത്തിൻ്റെ ക്യാരക്ടർ മാറിപ്പോകുന്നുണ്ട് അല്ലേ? ദേ ലൂസ് ദെയർ ഐഡൻറ്റിറ്റീസ് അല്ലേ, ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റീസ്. ആൻഡ് ദേ കനോട്ട് ബി സെപ്പറേറ്റഡ് യൂസിങ് സിമ്പിൾ മെത്തേഡ്സ് കൊണ്ട് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. വെറുതെ പഞ്ചസാര വെള്ളം അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാരയെയും വെള്ളത്തെയും നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയില്ല അല്ലേ? അതുകൊണ്ടാണ് സിമ്പിൾ മെത്തേഡ്സിൽ ഈ സബ്സ്റ്റൻസസിനെ, സൊല്യൂഷനിലുള്ളൊരു സബ്സ്റ്റൻസിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഇനി ഒന്ന് നോക്കിക്കെ, നമുക്ക് ആ ഡെഫിനേഷൻ ഒന്നും കൂടെ നോക്കി നമുക്ക് മനസ്സിലാവും. എ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. ഹോമോജീനിയസ് മിക്സ്ചർ എന്നാണ് നമ്മൾ കണ്ടു. ഓഫ് ടു ഓർ മോർ സബ്സ്റ്റൻസസ് വിച്ച് ലൂസ് ദെയർ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റീസ് ആൻഡ് കനോട്ട് ബി സെപ്പറേറ്റഡ് യൂസിങ് സിമ്പിൾ മെത്തേഡ്സ് അല്ലേ? ഇതാണ് സൊല്യൂഷൻസ്. പിന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബൈനറി സൊല്യൂഷൻസിനെ പറ്റിയാണ്. ബൈനറി സൊല്യൂഷൻസിൽ ആകെ രണ്ട് സബ്സ്റ്റൻസസേ ഉണ്ടാവുള്ളൂ. ബൈനറി രണ്ട് അല്ലേ? ബൈനറി സബ്സ്റ്റൻസസിൽ രണ്ട് സബ്സ്റ്റൻസേ ഉണ്ടാവുള്ളൂ, ഒന്ന് സൊല്യൂട്ട് ഒന്ന് സോൾവെൻറ്റ്. സൊല്യൂട്ട് ഏതായിരിക്കും? നമ്മൾ പറഞ്ഞല്ലേ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് പ്ലസ് സോൾവെൻ്റ് ആണെന്ന് പറഞ്ഞു. അതിൽ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷനിൽ കുറവ് ക്വാണ്ടിറ്റിയിൽ എന്താണോ ഉള്ളത് അതാണ് സൊല്യൂട്ട്.
കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എന്താണോ ഉള്ളത് അതാണ് സോൾവെൻ്റ്. ഇതൊരു ഹാർഡ് ആൻഡ് പാസ് റൂൾ അല്ലെങ്കിൽ പോലും ഇങ്ങനെയാണ് പൊതുവെ നമ്മൾ സൊല്യൂഷനിൽ സൊല്യൂട്ടിനെയും സോൾവെൻ്റിനെയും നമ്മൾ കണക്കാക്കുന്നത്. ഉദാഹരണത്തിന് ഒരു സൊല്യൂഷനിൽ 20% എത്തനോളും 80% വാട്ടറും ഉണ്ടെന്ന് പറഞ്ഞാൽ വാട്ടർ ഓൾറെഡി യൂണിവേഴ്സൽ സോൾവെൻ്റാണ്. 20% എത്തനോൾ അത് ചെറിയ എമൗണ്ടിലുള്ളതുകൊണ്ട് എത്തനോളിനെ നമ്മൾ സൊല്യൂട്ടായിട്ടും വാട്ടറിനെ നമ്മൾ 80% വാട്ടറാണ് വാട്ടറിനെ നമ്മൾ സോൾവെൻ്റായിട്ടും കണക്കാക്കും. പിന്നെ ഇനി 50% എത്തനോളും 50% വാട്ടറുമാണെങ്കിൽ അത് സൊല്യൂട്ടും സോൾവെൻറ്റും ഡിറ്റർമിൻ ചെയ്യുന്നത് ആ സിറ്റുവേഷനെ സൊല്യൂഷൻ സോൾവെൻറ്റും ഡിറ്റർമിൻ ചെയ്യുന്നത് ആ സിറ്റുവേഷനെ ആശ്രയിച്ചിരിക്കും. പിന്നെ സൊല്യൂട്ടിനെയും സോൾവെൻറ്റിനെയും ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണോ അതാണ് അതിനെ ആശ്രയിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സൊല്യൂട്ടിനെ സോൾവെൻറ്റിനെയും ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഷുഗർ സൊല്യൂഷനിൽ ഷുഗർ സോളിഡ് സ്റ്റേറ്റാണ് വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റാണ്. പക്ഷേ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റാണ്. അപ്പോൾ വാട്ടറിൻ്റെ ലിക്വിഡ് ഫിസിക്കൽ സ്റ്റേറ്റാണ് അതിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വാട്ടറിനെ നമ്മൾ സോൾവെൻ്റായിട്ട് കണക്കാക്കുന്നു. ഇങ്ങനെയും നമ്മൾ സൊല്യൂഷനെയും സോൾവെൻറ്റിനെയും ഡിറ്റർമിൻ ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഈ സൊല്യൂഷൻ്റെ പാഠം പഠിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കോൺസെൻട്രേഷൻ ടേംസ് എന്ന് പറയും അതിന്. അതായത് ഈ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കോൺസെൻട്രേഷൻ ടേംസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കോൺസെൻട്രേഷൻ ടേംസിനെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ കോൺസെൻട്രേഷൻ ടേംസ് ഏതൊക്കെയാണെന്ന് വെറുതെ നോക്കിയിട്ട് നമുക്ക് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കോൺസെൻട്രേഷൻ ടേംസിനെ പറ്റി നമുക്ക് പഠിക്കാം. കോൺസെൻട്രേഷൻ ടേംസ് പ്രധാനമായിട്ടും 8 എണ്ണമാണുള്ളത്. ഒന്നാമത്തേത് പെർസെൻറ്റേജ് ബൈ വോളിയം, അല്ലെങ്കിൽ അതിനെ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നു. രണ്ടാമത്തേത് വെയ്റ്റ് ബൈ വോളിയം പെർസെൻറ്റേജ്. പിന്നെ മൊളാരിറ്റി, നോർമാലിറ്റി. അഞ്ചാമത്തേത് പെർസെൻറ്റേജ് ബൈ മാസ്, അല്ലെങ്കിൽ വെയ്റ്റ് ബൈ വെയ്റ്റ് പെർസെൻറ്റേജ്. ആറാമത്തേത് മോൾ ഫ്രാക്ഷൻ. ഏഴാമത്തേത് മൊളാലിറ്റി. എട്ടാമത്തേത് പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ ബില്യൺ. ഇത്രയുമാണ് കോൺസെൻട്രേഷൻ ടേംസ്. ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ കാണാം. അതിനെ റിബേസ് ചെയ്തുള്ള പ്രോബ്ലംസും നമുക്ക് നോക്കാം. ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട് വരുന്നൊരു ഭാഗമാണിത്. എന്നാൽ നീറ്റ് ജെഇ ബയോ പോലെയുള്ള പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് വരാറുമുണ്ട്. നമുക്ക് കൺഫ്യൂഷൻസ് ഇല്ലാതെ ഈ ലെസൺ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ പ്ലസ് വൺ കെമിസ്ട്രിയിൽ ഉള്ള സബ്ജക്ട്സ് ഈ പ്ലേലിസ്റ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ജി എസ് ടിയുടെ പ്ലേലിസ്റ്റ് വേറെയാണ്. അപ്പോൾ അത് നോക്കി എല്ലാ സ്റ്റുഡൻസും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളെപ്പോലെ ഈ കെമിസ്ട്രിയിലെ പ്രോബ്ലംസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.